നമസ്കാരം. ഇപ്പോൾ ഇന്ത്യയുടെ പേര് ഭാരതം എന്ന് മാറ്റണം എന്ന ഒരു വലിയ തോതിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കൃത്യമായ രീതിയിൽ നമുക്കറിയാം, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ പാസ്പോർട്ടിൽ ഉൾപ്പെടെ പ്രിന്റ് ചെയ്ത് വരുന്നതിന് താഴെ ഗണതന്ത്ര രാജ് ഭാരത് എന്ന ഒരു പേര് കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാരതം എന്നത് അഭിമാനപൂരിതമായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. ഭാരതം എന്ന് തന്നെയാണ്, ഭാരത മാതാവെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യ എന്ന ഒരു പേര് സ്വാഭാവികമായും അതൊരു കൊളോണിയൽ ഒരു ക്ലീശയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഭാരതം എന്ന പേര് ഇന്ത്യക്ക് നൽകണം എന്ന അഭിപ്രായങ്ങൾ വളരെ കാലങ്ങളായി സജീവമായി ഉയർന്നു വരുന്നതാണ്. ആ ഒരു വലിയ ഒരു ചുവടുവെപ്പിലേക്കാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ കൊഴുക്കുമ്പോഴാണ് ആസിയാൻ ഉച്ചകോടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യ ഔദ്യോഗികമായി അയച്ച ഒരു ക്ഷണപത്രിക വലിയ തോതിൽ വാർത്തയാകുന്നത്. 20-ാമത് ആസിയാൻ ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ക്ഷണപത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യ നൽകിയ വിശേഷണമാണ് ഇപ്പോൾ വലിയ തോതിൽ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കുന്നത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നല്ല, പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്നാണ് ആ ക്ഷണപത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. G20 ഉച്ചകോടിയിലേക്ക് ലോക നേതാക്കളെ ക്ഷണിക്കുന്ന കത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നതിന് പകരം ഭാരതത്തിന്റെ രാഷ്ട്രപതി എന്ന് പരാമർശിച്ചിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാക്കൾ വിവാദം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇന്തോനേഷ്യ ഇന്ത്യക്ക് ആസിയാൻ ഉച്ചകോടിയിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുക്കേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്ന് വിശേഷിപ്പിച്ച് വലിയ തോതിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 20-ാമത് ആസിയാൻ ഉച്ചകോടിയിലും 18-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിലും പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഇന്ന് ജക്കാർത്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ജക്കാർത്തയിലേക്ക് പോകുന്നത്. ഇതിന് മുന്നോടിയാണ് ആയിട്ടാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി പുറത്തിറക്കിയ കുറിപ്പിൽ പ്രധാനമന്ത്രി മോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് വിളിക്കുന്ന രീതി മാറ്റി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമായിട്ടുള്ള ഇന്തോനേഷ്യ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടുകൂടി ഇവിടെ ഇത്തരത്തിലുള്ള ഭാരതം എന്ന പേരിലേക്ക് വരുന്നതിന് വലിയ രീതിയിൽ വിമർശനം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയാണ് ഔദ്യോഗിക ക്ഷണപത്രികയിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യയിലേക്ക് ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സ്വാഗതം, അങ്ങയെ ഔദ്യോഗികമായി ഞങ്ങൾ ക്ഷണിക്കുന്നു എന്ന ഒരു വലിയ രീതിയിലുള്ള ക്ഷണപത്രിക ഇറക്കിയിരിക്കുന്നത്. ഇത് വലിയ തോതിൽ വാർത്തയാകുന്നു. അതോടുകൂടി പ്രതിപക്ഷത്തിന്റെ വാദഗതികൾക്ക് മുനയൊടിയുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.